ആരോഗ്യത്തിനൊക്കെ നല്ലത്. നോൺവെജ് ഒക്കെ അവർക്ക് അത്രയ്ക്ക് അത് കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് എവിടെയെങ്കിലും പോയി കഴിക്കണം, കഴിക്കാം, അവരുടെ റിസ്കില്. ഈ പറഞ്ഞ മാതിരി ഞാൻ നോൺ വെജിറ്റേറിയൻ എതിര് പറയുന്നതല്ല, ഞാൻ എപ്പോഴും ഈ മത്സരങ്ങൾക്കും അതിനൊക്കെ പോകുമ്പോൾ കഴിവതും ആ ഒരുപാട് ദഹിക്കാൻ വിഷമമുള്ള സാധനങ്ങൾ കഴിക്കുന്നതിനേക്കാളും കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ കഴിച്ചാൽ നമുക്ക് അത്രയും നമ്മുടെ വയറെപ്പോഴും പറയുന്ന നാഭി ശുദ്ധി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയും. അതായത് നമ്മുടെ വയറ് ശുദ്ധമായിട്ട് ഇരുന്നാലേ തൊണ്ടയിൽ ഇപ്പോ അസിഡിറ്റി, റിഫ്ലക്സ് അതെല്ലാം കയറി വന്നു കഴിഞ്ഞാൽ അത് ശബ്ദത്തെ ബാധിക്കും. നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. കലോത്സവ വേദിയിലെ ഭക്ഷണ വിവാദത്തിന് തിരി കൊളുത്തിയ മൊട്ട അരുൺകുമാറിനെതിരെ കേസ് ചിത്ര രംഗത്ത്. കലോത്സവ വേദിയിലെ ഭക്ഷണ മെനുവിൽ നോൺ വെജും ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അരുൺകുമാറിന്റെ രംഗപ്രവേശം. ഇതിന്റെ പേരിൽ ഭക്ഷണം പാകം ചെയ്യുന്ന പഴയിടം നമ്പൂതിരിയുടെ ജാതി പേര് പോലും വലിച്ചിഴച്ചു വർഗീയത ആളിക്കത്തിക്കുകയായിരുന്നു അരുൺകുമാർ. എന്തുകൊണ്ട് കലോത്സവ വേദിയിൽ നോൺ വെജ് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നതായിരുന്നു അരുൺകുമാറിന്റെ ആകുലത. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വെജിറ്റേറിയൻ വിഭവം വിളമ്പുന്നത് ബ്രാഹ്മണ മേധാവിത്വം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്നും വിദ്യാർത്ഥികൾക്ക് മാംസാഹാരം നൽകണമെന്നുമായിരുന്നു അരുൺകുമാറിന്റെ പരാമർശം. സ്കൂൾ കലോത്സവത്തിൽ ഭക്ഷണം സംബന്ധിച്ച് അരുൺകുമാർ നടത്തിയ പരാമർശം സമൂഹത്തിൽ വലിയ അസ്വാരസ്യമുണ്ടാക്കിയെന്നും ജാതി മത സാമൂഹിക വേർതിരിവുണ്ടാക്കിയെന്നും പരാതി ഉയർന്നിരുന്നു. എന്നാൽ അരുൺകുമാറിന്റെ ഈ അഭിപ്രായത്തെ നഖശിഖാന്തം എതിർത്തുകൊണ്ടാണ് നമ്മുടെ സ്വന്തം വാനമ്പാടി കെ എസ് ചിത്രാമ്മ രംഗത്തെത്തിയത്. കലോത്സവത്തിന് വെജിറ്റേറിയൻ ഭക്ഷണം തന്നെയാണ് എന്തുകൊണ്ടും ഉചിതമെന്നും നോൺ വെജിറ്റേറിയൻ കൊടുക്കണം എന്ന് പറയുന്ന അരുൺകുമാറിന്റെ അഭിപ്രായത്തോട് താൻ യോജിക്കുന്നില്ല എന്നും കെ എസ് ചിത്ര പറഞ്ഞു. അങ്ങനെ നോൺ വെജിറ്റേറിയൻ കഴിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് പുറത്തു പോയി സ്വന്തം റിസ്കിൽ അതാവാമല്ലോ എന്നും ചിത്ര കൂട്ടിച്ചേർത്തു. സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെയാണ് താൻ ഇത് പറയുന്നത് എന്നും ഇത്തരം ഭക്ഷണങ്ങൾ പിന്നീട് പാട്ട് പാടുന്നവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ചിത്ര പറഞ്ഞു. ചിത്രയുടെ വാക്കുകളിലേക്ക്, നോൺ വെജിറ്റേറിയൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഭക്ഷ്യ സുരക്ഷയുടെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്ന സമയത്ത് കഴിവതും നോൺ വെജ് ഇല്ലാതെ വെജിറ്റേറിയൻ കൊടുക്കുന്നത് തന്നെയാണ് ആരോഗ്യത്തിനൊക്കെ നല്ലത്. നോൺ വെജ് ഒക്കെ അവർക്ക് അത്രയ്ക്ക് അത് കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് എവിടെയെങ്കിലും പോയി കഴിക്കണം, കഴിക്കാം, അവരുടെ റിസ്കില്. ഈ പറഞ്ഞ മാതിരി ഞാൻ നോൺ വെജിറ്റേറിയൻ എതിര് പറയുന്നതല്ല, ഞാൻ എപ്പോഴും ഈ മത്സരങ്ങൾക്കും അതിനൊക്കെ പോകുമ്പോൾ കഴിവതും ആ ഒരുപാട് ദഹിക്കാൻ വിഷമമുള്ള സാധനങ്ങൾ കഴിക്കുന്നതിനേക്കാളും കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ കഴിച്ചാൽ നമുക്ക് അത്രയും നമ്മുടെ വയറെപ്പോഴും പറയുന്ന നാഭി ശുദ്ധി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയും. അതായത് നമ്മുടെ വയറ് ശുദ്ധമായിട്ട് ഇരുന്നാലേ തൊണ്ടയിൽ ഇപ്പോൾ അസിഡിറ്റി, റിഫ്ലക്സ് അതെല്ലാം കയറി വന്നു കഴിഞ്ഞാൽ അത് ശബ്ദത്തെ ബാധിക്കും. അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്ത ഭക്ഷണങ്ങൾ, ഞാൻ പാട്ടിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് അതൊക്കെ, അതുപോലെ ഡാൻസിനാണെങ്കിൽ എനിക്ക് ഡാൻസിന് അവർക്ക് സ്റ്റാമിനയൊക്കെ വേണം. അതപ്പോൾ അത് ആ ഫീൽഡിലുള്ളവരോട് ചോദിച്ചാൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും. എന്റെ ഒരു അഭിപ്രായത്തിൽ, എന്റെ അനുഭവത്തിൽ, എനിക്ക് ഭയങ്കര ഓയിലി ആയിട്ടോ അല്ലെ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പാടാനും ശ്വാസം കിട്ടാനും നമ്മുടെ തൊണ്ട ക്ലിയർ ആവാനും ഒക്കെ എപ്പോഴും കുറച്ച് വയറ് ലൈറ്റ് ആയിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലതായിട്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ പാചക ചുമതലയുണ്ടായിരുന്ന പഴയുടെ മോഹനൻ നമ്പൂതിരിയുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ജാതീയമായി അധിക്ഷേപം നടത്തിയ അരുൺകുമാറിനെതിരെ നിരവധി പേർ രംഗത്ത് വന്നിരുന്നു. ഈ കുറിപ്പിന്റെ ചുവട് പിടിച്ച് സമൂഹത്തിൽ ബിന്ദുണ്ടാക്കുന്ന തരത്തിൽ ചർച്ചകളും ഉയർന്നിരുന്നു. സ്കൂൾ കലോത്സവത്തിലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് അരുൺകുമാർ നടത്തിയ പരാമർശങ്ങൾ സമൂഹത്തിൽ വലിയ അസ്വാരസ്യമുണ്ടാക്കുകയും ജാതീയവും മതപരവും സാമൂഹികവുമായ ഭിന്നിപ്പിന് ഹേതുവായി എന്നുമാണ് പരാതികളിൽ ഭൂരിഭാഗവും. അരുൺകുമാറിനെതിരായ പരാതി ഗൌരവകരമാണ് എന്നും എത്രയും വേഗം സംഭവത്തെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നും UGC ചെയർമാൻ എൻ ജഗദീഷ് കുമാർ നിർദ്ദേശിച്ചിരിക്കുകയാണിപ്പോൾ. ജോയിന്റ് സെക്രട്ടറിക്കാണ് അന്വേഷണ ചുമതല. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വെജിറ്റേറിയൻ വിഭവം വിളമ്പുന്നത് ബ്രാഹ്മണ മേധാവിത്വം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണെന്നും വിദ്യാർത്ഥികൾക്ക് മാംസാഹാരം നൽകണമെന്നുമായിരുന്നു അരുൺകുമാറിന്റെ പരാമർശം. സ്കൂൾ കലോത്സവത്തിൽ ഭക്ഷണം സംബന്ധിച്ച് അരുൺകുമാർ നടത്തിയ പരാമർശം സമൂഹത്തിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയെന്നും ജാതി മത സാമൂഹിക വേർതിരിവുണ്ടാക്കിയെന്നും പരാതി ഉയർന്നിരുന്നു. അരുൺകുമാറിന്റെ കുറിപ്പിന് പിന്നാലെ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ അരങ്ങേറിയത്. ഇതേ തുടർന്നാണ് അദ്ദേഹത്തിനെതിരായ പരാതികൾ UGCക്ക് മുന്നിലെത്തിയത്. പരാതിയിലെ പരാമർശങ്ങൾ ജോയിന്റ് സെക്രട്ടറി നേരിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് UGC ചെയർമാൻ നിർദ്ദേശം നൽകിയത്. നേരത്തെ സമാനമായി പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന തരത്തിൽ അരുൺകുമാർ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയുണ്ടായി. അന്ന് അരുൺകുമാർ പങ്കുവച്ച പോസ്റ്റിൽ BJP ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. UGC സ്കെയിൽ ശമ്പളം വാങ്ങി ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ജോലിയിൽ ഇരിക്കുന്ന അരുൺകുമാർ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ തെറ്റായ വിവരം പ്രചരിപ്പിക്കുകയും തെറ്റിദ്ധാരണ പരത്തി അപമാനിക്കുകയുമായിരുന്നു എന്നാരോപിച്ചായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ അന്ന് പരാതി നൽകിയത്.